Allahu 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 Allah Allahu السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. عبد الله بن حداد رضي الله عنه കുറിച്ചുള്ള ചരിത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. റാത്തിബുൽ ഹദ്ദാദ് എന്ന പേരിൽ അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു ഹദ്ദാദ് റാത്തിബുണ്ട്. എന്താണ് അബ്ദുല്ലാഹി ഇബ്നു ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം? ആ റാത്തിബുൽ ഹദ്ദാദിൻ്റെ രചയിതാവാണ്, കർത്താവാണ് അബ്ദുല്ലാഹി ഇബ്നു ഹദ്ദാദ് റളിയല്ലാഹു അൻഹു എന്നവർ. കുത്തുബുൽ ഇർഷാദി വ ഗൗസിൽ ഇബാദി വൽ ബിലാദ് മൗലാന അസ്സയ്യിദ് അബ്ദുല്ലാഹിൽ അലവി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു എന്നാണ് മുഴുവൻ പേര്. അദ്ദേഹം ഖുറൈശിയും ഹാഷിമിയുമാണ്. ഹിജ്റ 1044 സഫർ മാസം 5 വ്യാഴാഴ്ച യമനിൽപ്പെട്ട ഹദർമൗത്തിൽ തെരീമിൻ്റെ പ്രാന്തപ്രദേശമായ സെബീറിലാണ് മഹാനവറുകൾ ജനിച്ചത്. മഹാനവറുകളുടെ 5-ാമത്തെ പിതാമഹൻ മുഹമ്മദുൽ ഹദ്ദാദ് എന്നവരാണ്. അവരിലേക്ക് ചേർത്ത് ഹദ്ദാദ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പിതൃപരമ്പരയിലെ 13-ാമത്തെ പിതാമഹനായ അബ്ദുറഹിമാൻ റഹ്മഹുല്ല എന്ന മഹൽ വ്യക്തി മുതൽ ഇങ്ങോട്ടുള്ളവരാണ് ബാഅലവി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബനു എന്ന അറബി പദത്തിന് പകരമായിട്ടാണ് ബാ എന്ന് ഉപയോഗിച്ചു വരുന്നത് അൽ ഖാമൂസുൽ ഇസ്ലാമി. കുത്തുബും നവോത്ഥാന നായകനുമായ മഹാന്റെ പിതൃപരമ്പര ഹസ്രത്ത് ഹുസൈൻ ഷഹീദ് റളിയല്ലാഹു അൻഹുവിലൂടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചെന്നുമുട്ടുന്നു. ചെറുപ്രായത്തിൽ തന്നെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ലഭിച്ചതിനാൽ ഉൾക്കാഴ്ച വർദ്ധിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മുഴുവനും ഹൃദയസ്ഥമാക്കി. സമപ്രായക്കാരിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ജീവിതം നയിക്കാൻ മഹാനവറുകൾക്ക് സാധിച്ചു. വിജ്ഞാന സമ്പാദനത്തിൽ തൽപരനായ അദ്ദേഹം വിവിധ വിജ്ഞാന ശാഖകളിൽ നൈപുണ്യം നേടി. മനക്കരുത്ത്, നല്ല പ്രവർത്തനങ്ങളിലേക്കുള്ള അഹമഹിമകമായുള്ള കുതിച്ചുചാട്ടം എന്നിവയിലെല്ലാം മഹാനവറുകൾ മറ്റുള്ളവരെ പിന്നിരയിൽ നിർത്തി. രാത്രികാലങ്ങളിൽ ഉറക്കമിളച്ച് നിസ്കാരം, ഖുർആൻ പാരായണം, ദിക്റുകൾ ഉരുവിടൽ എന്നിവയിൽ വ്യാപൃതനാവുകയും പകലിൽ നോമ്പനുഷ്ഠിക്കലുമാണ് പതിവ്. സുന്നത്തുകളോടൊത്ത് പോയി സുന്നത്തുകളെടുത്ത് പെരുമാറുന്ന വിഷയത്തിൽ വലിയ കൃത്യനിഷ്ഠയും ഇത്തിബാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുടരൽ സൂക്ഷിക്കുന്നതിൽ വലിയ നിർബന്ധവും പുലർത്തിയിട്ടുണ്ട് മഹാനവറുകൾ. സൂഫികളും പണ്ഡിതരുമായ മഹത്തുക്കളെയും അദ്ദേഹം സന്ദർശിക്കുകയും അവരിൽ നിന്നൊക്കെ ആവുന്നത്ര വിജ്ഞാനവും സ്വഭാവമഹിമയുമെല്ലാം സ്വായത്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാലമേറെ കഴിഞ്ഞില്ല, കുത്തുബവറുകളുടെ പ്രശസ്തി ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും വ്യാപിച്ചു. മഹാനവറുകളുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ വിവിധ നാടുകളിൽ നിന്നായി ധാരാളം ആളുകൾ ഓടിയെത്തി. തൻ്റെ പൂർവീകരായ ഗുരുവര്യന്മാർ പോലും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. തൻ്റെ പ്രസംഗം, പ്രബന്ധം, ജീവിതരീതി എന്നീ 3 മാധ്യമങ്ങളിലൂടെ നിരവധി ആളുകൾ ഭൗതിക ത്യാഗത്തിൻ്റെയും ആത്മസംസ്കരണത്തിൻ്റെയും ആളുകളായി മാറുകയുണ്ടായി. വിജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ആരാധന കർമ്മങ്ങളുടെ കാര്യത്തിലും തന്നെ മറികടക്കാൻ ആരുമില്ലെന്ന അവസ്ഥയിലെത്തി. ആ കാലഘട്ടത്തിൽ ജീവിച്ച അറിയപ്പെടുന്ന നിരവധി പണ്ഡിതന്മാരും മഹാന്മാരും ആത്മസംസ്കരണ ശാസ്ത്രത്തിൽ ബന്ധമുള്ളവരെല്ലാം ഏകാഭിപ്രായക്കാരായ ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവർക്ക് നിരവധി മുരീദുമാരെ സുഹുദിൻ്റെയും തസവ്വുഫിൻ്റെയും മാർഗത്തിൽ അണിനിരത്താൻ കഴിഞ്ഞുവെന്നും വിജ്ഞാനം, ആരാധനാനുഷ്ഠാനം എന്നിവയിൽ തൻ്റെ സമകാലികരിൽ അതുല്യരാക്കാൻ സാധിച്ചു എന്നതുമാണത്. ഇൽമ്, വിലായത്ത്, മാരിഫത്ത്, കഷ്ഫി എന്നിവയിൽ പേരും പ്രശസ്തിയും ആർജിച്ച നിരവധി മഹാരഥന്മാർ മഹാനവറുകളെ വിവിധ രീതിയിൽ പ്രശംസിച്ചിട്ടുണ്ട്.
അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗം വരുന്നതാണ് ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.